നഗരസഭാ 27-ാം ഡിവിഷനായ ഗാന്ധി നഗറിൽ മത്സരിക്കുന്ന സാന്ദ്ര സജീന്ദ്രന്റെ വോട്ടുപിടുത്തം നേരം വെളുക്കുമ്പോഴേക്കും തീരും. വോട്ട് വാർത്തകളുമായി എത്തുന്ന പത്രം സൈക്കിളിൽ വീടുകളിൽ എത്തിക്കുന്നതിനിടയിലാണ് സാന്ദ്രയുടെ വോട്ടുപിടുത്തം. സിപിഎം സ്ഥാനാർത്ഥിയായ സാന്ദ്ര കഴിഞ്ഞ 3 വർഷമായി പത്രവിതരണ രംഗത്തുണ്ട്. അച്ഛൻ സജീന്ദ്രൻ മാതൃഭൂമി ബിസ്മിനഗർ ഏജന്റാണ്. ആ പത്രമാണ് സാന്ദ്രയും സഹോദരൻ സാരഗും ചേർന്ന് വീടുകളിൽ എത്തിക്കുന്നത്. ഇതിനുശേഷമാണ് ഇവർ കോളേജിലേക്ക് പോകുന്നത്. ഞാനീ പത്രവിതരണ മേഖലയിലേക്ക് എത്തുന്നത് എൻ്റെ മത്സ്യത്തൊഴിലാളിയായ അച്ഛനെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഏതാണ്ട് 3 വർഷമായി ഈ ഒരു സംരംഭം തുടങ്ങിയിട്ട്. ഞാനും എൻ്റെ അനിയനും കൂടിയാണ് രാവിലെ 5 മണി സമയത്ത് പേപ്പർ എടുക്കാൻ വേണ്ടി പയ്യോളിയിലേക്ക് പോകുന്നത്. ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരമാണ് സ്റ്റാൻഡിലേക്കുള്ളത്. ഞങ്ങൾ രണ്ടുപേരും കൂടി സൈക്കിളിൽ മേൽ സ്റ്റാൻഡിലെത്തി പേപ്പറൊക്കെ ഒതുക്കി വെച്ച് 2 ദിശയിലേക്കായി തിരിഞ്ഞാണ് പത്രം വിതരണം ചെയ്യുന്നത്. ആദ്യമൊക്കെ പലരും ചോദിക്കാറുണ്ട്, ഒരു പെൺകുട്ടിയെ, അതും ഒരു 10-21 വയസ്സായ ഒരു പെൺകുട്ടി, എന്തിനാണ് ഈ ഒരു പേപ്പർ ഇടാൻ വേണ്ടി രാവിലെ ഇറങ്ങുന്നതെന്നൊക്കെ. പക്ഷേ അതിന് തക്കതായ മറുപടി എൻ്റെ കൈമേലുണ്ടായിരുന്നു. കാരണം പെൺകുട്ടികൾക്കും എന്തും സാധിക്കും, ഏത് മേഖലയിലും ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ആണിൻ്റെ കൂടെ തന്നെ ഒപ്പത്തിനൊപ്പം സുഗതകുമാരി പറഞ്ഞ പോലെ ഇരു ചിറകുകളും ഒരുമയിൽ അങ്ങനെ എന്ന് പറഞ്ഞതുപോലെ തന്നെ പെണ്ണിനും എന്തിനും സാധിക്കും, ഏത് മേഖലയിലും ഇറങ്ങിച്ചെല്ലാൻ പെണ്ണിനും സാധിക്കുമെന്ന് ഞാൻ മറുപടി പറയാറുണ്ട്. വനിതാ സംവരണ വാർഡായതിനാൽ സ്ഥാനാർത്ഥിയായതല്ല സാന്ദ്ര. വെസ്റ്റ് ഹിൽ പോളിടെക്നിക്കിൽ SFI പ്രതിനിധിയായി ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്നു. ഈയിടെ റിസൾട്ട് വന്നപ്പോൾ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ഫസ്റ്റ് ക്ലാസ് കരസ്ഥമാക്കി. ഞാനൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ ജനങ്ങളിൽ നിന്നും പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയാണ് കിട്ടുന്നത്. കാരണം ജനങ്ങളൊക്കെ പറയുന്നുണ്ട്, യുവാക്കൾ വരണം, നിങ്ങൾക്കാണ് പുതിയ പുതിയ കാഴ്ചപ്പാടുകളൊക്കെ ഉള്ളതെന്ന്. ഞാൻ ജനിച്ചപ്പോഴേ എൻ്റെ വാർഡിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് UDF ആണ്. എന്നാൽ മറ്റുള്ള വാർഡുകളിൽ വികസനങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ എൻ്റെ വാർഡിൽ ഒരു വികസനവും കൊണ്ടുവരുന്നില്ല. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മഴക്കാലത്ത് വീട്ടുമുറ്റങ്ങളും റോഡുകളുമൊക്കെ പുഴകളായി തീരുകയാണ്. അതൊക്കെ അനുഭവിക്കുന്ന ഒരു ആളാണ് ഞാൻ. അതുകൊണ്ട് കൂടിയാണ് എൻ്റെ നാടിനെ മാറ്റിയെടുക്കുന്നതിനും ഒരു മാതൃകാ വാർഡ് ആക്കിയെടുക്കുന്നതിനും കൂടിയാണ് ഞാൻ ഇത്ര ചെറുപ്പത്തിൽ തന്നെ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ആഗ്രഹിച്ചത്. SFI ജില്ലാ കമ്മിറ്റി അംഗവും DYFI പയ്യോളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാണ് ഈ 21-കാരി. ഈ ഒരു ഇലക്ഷൻ വേളയിൽ പലരും ചോദിക്കുകയുണ്ടായി, ക്യാമ്പസ് ഇലക്ഷനും നാട്ടിലെ ഇലക്ഷനും തമ്മിൽ എങ്ങനെയാന്നൊക്കെ. ക്യാമ്പസ് ഇലക്ഷൻ ആകുമ്പോൾ ആർക്കും അത്ര വലിയ രാഷ്ട്രീയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മളെ ഒരു അനുകൂലിക്കുന്നൊരു സമീപനമാണ് ഉണ്ടാവുക.
എന്നാൽ നാട്ടിലെ ഇലക്ഷൻ വളരെ വ്യത്യസ്തമാണ്. പ്രചരണത്തിനിടക്ക് തന്നെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു വിദ്യാർത്ഥി ആയതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസ് ലഭിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു നെഗറ്റീവ് റെസ്പോൺസും എനിക്ക് ലഭിക്കുകയുണ്ടായി. മുൻ കൗൺസിലർ, ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കാൻ പോകുന്ന വേളയിൽ നിങ്ങളിവിടെ ജയിക്കില്ല, പിന്നെ എന്തിനാണ് വോട്ട് ചോദിക്കുന്നത് എന്ന രീതിയിൽ സംസാരിക്കുകയുണ്ടായി. പക്ഷേ ഞാൻ വളരെ മാന്യമായിട്ട് തിരിച്ച് പറഞ്ഞു, ഇത് ജനാധിപത്യമാണല്ലോ, വിധി എഴുതുന്നത് ജനങ്ങളാണ്, ഒന്നും ആരുടെയും കുത്തകയല്ല, അത് എപ്പോൾ വേണമെങ്കിലും മാറാം. ജനങ്ങൾക്ക് സഹായം ചെയ്യാത്തവരെ ജനങ്ങൾ ഒരിക്കലും തിരഞ്ഞെടുക്കില്ല. ജനങ്ങളുടെ കൂടെ എന്നും നിൽക്കുന്നവരെ മാത്രമേ ജനങ്ങൾ തിരഞ്ഞെടുക്കുകയുള്ളൂ. കോൺഗ്രസിലെ വള്ളിവളപ്പിൽ പത്മശ്രീയും ബി ജെ പിയിലെ പാണ്ഡികശാല വളപ്പിൽ സ്മിത ശ്രീകാന്തുമാണ് എതിരാളികൾ. സ്വതന്ത്ര സ്ഥാനാർത്ഥി ലിജി ഹരിദാസും മത്സര രംഗത്തുണ്ട്. പയ്യോളി മുനിസിപ്പാലിറ്റിയിലെ 27-ാം ഡിവിഷനിൽ LDF സ്ഥാനാർത്ഥിയാണ്. മാറുന്ന കാലത്തിൽ ടെക്നോളജികളും വികസിക്കുന്നു. കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം യുവത്വമാണ് തിളങ്ങി നിൽക്കുന്നത്. എൻ്റെ ഡിവിഷനും യുവത്വത്തെ സ്വീകരിച്ചുകൊണ്ട് എന്നെ വൻ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ വിജയിപ്പിക്കുമെന്നും സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇനിയിപ്പോൾ വിധി എന്തുമാകട്ടെ, ഞാൻ ജയിച്ചാലും തോറ്റാലും ശരി, ഈ പത്രവിതരണ രംഗത്തും പൊതുപ്രവർത്തന രംഗത്തും എന്നും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും.